കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ വാട്ടർ ടർബൈൻ എന്താണെന്ന് മനസ്സിലാക്കി. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് സ്റ്റീം ടർബൈൻ ജനറേറ്റർ, സ്റ്റീം ടർബൈനിനെ കുറിച്ചാണ്. സ്റ്റീം ടർബൈനിൽ ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്നത് നീരാവിയാണ്. അതായത് ജലം ചൂടാക്കുമ്പോൾ നിങ്ങൾക്കറിയാം അത് നീരാവിയായിട്ട് മാറുന്നു. അങ്ങനെ ഉയർന്ന ഊഷ്മാവിലും ഉയർന്ന മർദ്ദത്തിലുമുള്ള നീരാവി ഉപയോഗിച്ചിട്ടാണ് സ്റ്റീം ടർബൈൻ വർക്ക് ചെയ്യുന്നത്. വാട്ടർ ടർബൈൻ ആണെങ്കിൽ അവിടെ നമ്മൾ ഉപയോഗിക്കുന്നത് ജലമാണ്, ഇവിടെ അതിന് പകരം ഉപയോഗിക്കുന്നത് സ്റ്റീമാണ്. നമുക്ക് ഒരു സ്റ്റീം ടർബൈൻ ജനറേറ്റർ അതിന്റെ പ്രവർത്തനം എങ്ങനെയാണെന്ന് നോക്കാം. അതിൽ വരുന്ന ഘടകങ്ങൾ പാർട്സ് ഇതൊക്കെയാണ്. ഒന്ന് ബോയിലർ. ഈ ബോയിലർ എന്ന് പറയുന്നത് ബോയിലറിനകത്താണ് ജലം ചൂടാക്കുന്നത്. അത് നമ്മൾ ഏതെങ്കിലും ഇന്ധനം, ഉദാഹരണമായിട്ട് കൽക്കരി അല്ലെങ്കിൽ ഗ്യാസ് അല്ലെങ്കിൽ ഓയില്, ഏതെങ്കിലും ഇന്ധനം ഉപയോഗിച്ച് അതിലുള്ള ഇന്ധനത്തിലുള്ള കെമിക്കൽ എനർജിയെ താപോർജ്ജമാക്കി മാറ്റുന്നു. ഈ താപോർജ്ജം ജലം ചൂടാക്കുന്നതിനായിട്ട് ഉപയോഗിക്കുന്നു. ജലം ചൂടാവുന്നു, അത് തിളയ്ക്കുന്നു. തിളച്ചു കഴിഞ്ഞ് അത് ഹൈ ടെമ്പറേച്ചറിലും ഹൈ പ്രഷറിലുമുള്ള നീരാവിയായിട്ട് സ്റ്റീമായിട്ട് മാറുന്നു. അങ്ങനെ ഹൈ ടെമ്പറേച്ചറിലും ഹൈ പ്രഷറിലുമുള്ള നീരാവിയാണ് നമ്മളിവിടെ ഉപയോഗിക്കുന്നത്. ബോയിലർ, ബോയിലറിനകത്ത് ജലം ചൂടാക്കുന്നു, നീരാവിയായിട്ട് മാറുന്നു. അങ്ങനെ ഉയർന്ന ഊഷ്മാവിലും ഉയർന്ന മർദ്ദത്തിലുമുള്ള നീരാവി പിന്നെ അത് കടന്നു പോകുന്ന സ്റ്റീം ടർബൈനിലൂടെയാണ്. ഇവിടെ സ്റ്റീം ടർബൈൻ എന്ന് പറയുമ്പോൾ നിങ്ങൾ ഇതിന് മുന്നേ വാട്ടർ ടർബൈനിൽ പഠിച്ചു കാണും. അവിടെ ഉപയോഗിക്കുന്ന ഇമ്പൾസ് ടർബൈൻ അല്ലെങ്കിൽ റിയാക്ഷൻ ടർബൈൻ അതൊക്കെയാണ്. അതേപോലെ തന്നെ ഇവിടെയും ടർബൈന്റെ ഏറെക്കുറെ ഡിസൈൻ അതുപോലെ തന്നെയാണ്. ചില വ്യത്യാസങ്ങളുണ്ട്. ഇവിടെ ഉപയോഗിക്കുന്ന നീരാവിയാണ്, ഇവിടെ ഹൈ പ്രഷറിലും ഹൈ ടെമ്പറേച്ചറിലുള്ള നീരാവിയാണ് കടത്തിവിടുന്നത്. അപ്പൊ നീരാവി കടത്തിവിടുന്ന സമയത്ത് ഇതിനകത്തുള്ള ബ്ലേഡ്സ് അതായത് റണ്ണർ ബ്ലേഡ് അത് കറങ്ങുന്നു. അത് കറങ്ങുന്ന സമയത്ത് അതിന്റെ ആ റണ്ണർ ബ്ലേഡിന്റെ റോട്ടർ ഈ ഷാഫ്റ്റുമായിട്ട് ബന്ധിപ്പിച്ചിരിക്കും. ഈ ഷാഫ്റ്റ് ഒരു ഇലക്ട്രിക് ജനറേറ്ററുമായിട്ട് ബന്ധിപ്പിച്ചിരിക്കും. അപ്പൊ ഇലക്ട്രിക് ജനറേറ്റർ വർക്ക് ചെയ്യുന്ന സമയത്ത് അത് ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യുന്നു. അങ്ങനെയാണ് അതിന്റെ വർക്ക് ചെയ്യുന്നത്. ഈ സ്റ്റീം ടർബൈൻ ഇതിനകത്തുള്ള ഈ സ്റ്റീമിനകത്തുള്ള താപോർജ്ജവും അല്ലെങ്കിൽ എന്തൽപി എന്ന് പറയും ഇതിലേക്ക്, അതായത് ഇവിടെ രൂപാന്തരം പ്രാപിക്കുകയാണ് ചെയ്തത്, ഒരു രൂപമാറ്റം പ്രാപിക്കുന്നു. അങ്ങനെ രൂപമാറ്റം പ്രാപിച്ചു, താഴ്ന്ന മർദ്ദത്തിലും താഴ്ന്ന ഊഷ്മാവിലുമുള്ള നീരാവി പിന്നെ അത് പോകുന്നത് കണ്ടൻസറിലേക്കാണ്. കണ്ടൻസർ നമ്മൾ ചെയ്യുന്നത് ഇതിനെ ആ നീരാവിയെ കണ്ടൻസ് ചെയ്ത് ജലമാക്കി മാറ്റുക. അതാണ് കണ്ടൻസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഖനീഭവിക്കുക. അത് നീരാവി എന്ന് പറയുന്നത് വാതക രൂപത്തിലുള്ളതാണ്. അത് ഖനീഭവിച്ചു കഴിഞ്ഞാൽ അത് ദ്രാവക രൂപത്തിലുള്ള ജലമായിട്ട് മാറുന്നു. അപ്പൊ അതാണ് കണ്ടൻസറിന്റെ ഫംഗ്ഷൻ. അപ്പൊ ഒരു കണ്ടൻസർ സ്റ്റീം ടർബൈനിൽ നിന്ന് വരുന്ന താഴ്ന്ന ഊഷ്മാവിലും താഴ്ന്ന മർദ്ദത്തിലുമുള്ള നീരാവി അതിനെ കണ്ടൻസ് ചെയ്ത് ജലമാക്കി മാറ്റുന്നു. അതിനുപയോഗിക്കുന്നത് കോൾഡ് വാട്ടറാണ്, തണുത്ത ജലം ഉപയോഗിച്ചിട്ടാണ് അതിനെ ഖനീഭവിക്കുന്നത്. അങ്ങനെ ഖനീഭവിച്ചു കഴിഞ്ഞിട്ടുള്ള ജലം പിന്നെ അത് പോകുന്നത് ഫീഡ് പമ്പ്. ഇതൊരു പമ്പ് തന്നെയാണ്, പക്ഷെ അതിനെ ഫീഡ് പമ്പ് എന്നാണ് പറയുന്നത്. ബോയിലറിലേക്ക് പമ്പ് ചെയ്യുന്ന ആ പമ്പിനെ ഫീഡ് പമ്പ് എന്ന് പറയുന്നു. ഇതിൽ നിന്ന് കണ്ടൻസറിൽ നിന്ന് വരുന്ന ജലത്തെ ഫീഡ് പമ്പ് ഉപയോഗിച്ച് വീണ്ടും അത് പമ്പ് ചെയ്ത് ബോയിലറിലേക്ക് കടത്തിവിടുന്നു. ബോയിലറിൽ വീണ്ടും അത് ഇന്ധനം ഉപയോഗിച്ച് അത് കത്തിച്ച് ചൂടാക്കി വീണ്ടും ആ സ്റ്റീം ടർബൈൻ കറക്കുന്നതിനായിട്ട് വിനിയോഗിക്കുന്നു. അങ്ങനെ ഈ സിസ്റ്റം, ഈ സൈക്കിൾ അത് പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നു. അതാണ് അതിന്റെ ഫംഗ്ഷൻ.